ലക്ഷ്മി നാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മായന്നൂർ നിയർ ഒറ്റപ്പാലം അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ദ റൈറ്റ് പ്ലേസ് ടു ബിൽഡ് യുവർ ഡ്രീംസ് ആൻഡ് ഫൈൻഡ് യുവർ ഗേറ്റ്വേസ് ടു സക്സസ് കോഴ്സസ് ഓഫേർഡ് ലക്ഷ്മി നാരായണ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാലപ്പുറം ഒറ്റപ്പാലം മായന്നൂർ ചേലക്കര ബൈപ്പാസിന്റെ സാമൂഹികാഘാത പഠനവുമായി ബന്ധപ്പെട്ട പൊതുചർച്ച ചേലക്കര പോളിടെക്നിക് കോളേജിൽ വെച്ച് നടന്നു. വിദഗ്ധ സമിതി രൂപീകരിച്ച് വിദഗ്ധ സമിതി കൂടി ഈ പ്രൊജക്ട് ലാൻഡ് അക്വിസിഷൻ നടപടികൾ തുടരാമെന്ന് അഭിപ്രായപ്പെട്ടാൽ സർക്കാർ ലാൻഡ് അക്വിസിഷന് വേണ്ടിയുള്ള ഔപചാരികമായ അനുമതി ലാൻഡ് അക്വിസിഷൻ ഓഫീസർക്ക് നൽകും. ആ അനുമതി നൽകിയാലാണ് ലാൻഡ് അക്വിസിഷൻ ഓഫീസർ ആയ സ്പെഷ്യൽ അസിസ്റ്റന്റ് LAKP ഈ പറഞ്ഞ ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിജ്ഞാപനം 2013 നിയമത്തിലെ വകുപ്പ് 11(1) പ്രകാരമുള്ള പ്രാഥമിക വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാം. ആ പ്രാഥമിക വിജ്ഞാപനം പരമാവധി എല്ലാ ഭൂവുടമകൾക്കും നമ്മൾ നേരിട്ട് തന്നെ തരും. അങ്ങനെ പ്രാഥമിക വിജ്ഞാപനം പ്രസിദ്ധീകരിക്കപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു ഏതാണ്ട് 15 ദിവസം മുതൽ 45 ദിവസം വരെ സമയം നിങ്ങൾക്ക് തരും. അപ്പോഴും ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശങ്കകളോ പരാതികളോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതോ പറയാത്തതോ ആയ കാര്യങ്ങൾ ലാൻഡ് അക്വിസിഷൻ ഓഫീസർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ആ സമയത്തുണ്ട്. അങ്ങനെ നിങ്ങൾ ആ വിജ്ഞാപനം നിങ്ങൾക്ക് കിട്ടി, അതിൽ പറഞ്ഞ സമയത്തിനകത്ത് നിങ്ങൾ എഴുതി തരുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാതികൾ ഒരിക്കൽ കൂടി ലാൻഡ് അക്വിസിഷൻ ഓഫീസറും ബന്ധപ്പെട്ട റിക്വസിഷൻ അതോറിറ്റിയും പരിശോധിക്കും. അത് വീണ്ടും നിങ്ങളെ നേരിട്ട് ഓരോരുത്തരെയും ഹിയറിംഗ് നടത്തും. അങ്ങനെ അതിനുശേഷം നിങ്ങൾ പറഞ്ഞ കാര്യവും നമ്മുടെ അഭിപ്രായവും റിക്വസ്റ്റ് അതോറിറ്റിയുടെ അഭിപ്രായവും വെച്ചുകൊണ്ട് സർക്കാരിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ അത് കൊടുക്കും. സർക്കാർ നിങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചേലക്കര ബൈപ്പാസിന്റെ സാമൂഹികാഘാത പഠനവുമായി ബന്ധപ്പെട്ട് പൊതുചർച്ച സംഘടിപ്പിച്ചു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന ചർച്ചയിൽ ആഘാത ബാധിതരായ നിരവധി പേർ പങ്കെടുത്തു. സാമൂഹികാഘാത പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് കണ്ണൂർ അങ്ങാടിക്കടവ് ഇരട്ടി ഡോൺ ബോസ്കോ കോളേജാണ്. ഈ റിപ്പോർട്ടനുസരിച്ചുള്ള ചർച്ചയാണ് നടന്നത്. ബൈപ്പാസിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് 3,17,00,000 രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ITCയുടെ എതിർവശത്തുനിന്നും ആരംഭിച്ച് നാട്ടിൻചിറയിൽ ചെന്നുകയറാവുന്ന രീതിയിലാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം ആവറേജ് ഒരു 2 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് നികത്തി അങ്ങനെയാണ് നമ്മൾ റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 20 മീറ്റർ വീതിയിൽ, അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വിഡ്ത് എന്ന് പറയുന്നത് 7 മീറ്റർ റോഡ്, 2 സൈഡിലും 1.5 മീറ്റർ വീതമുള്ള ഷോൾഡർ, അത് കഴിഞ്ഞ് 1.8 മീറ്റർ വീതമുള്ള കാനയും അതിനു മുകളിൽ ഫുട്പാത്തും, അങ്ങനെ മൊത്തം 13.6 മീറ്റർ ആണ് ടോപ്പിൽ വീതി വരിക. അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 3.865 കിലോമീറ്റർ നീളത്തിലുണ്ട്. പിന്നെ ആവറേജ് ഹൈറ്റാണ് 2 മീറ്റർ പറഞ്ഞത്. അത് കയറുന്ന സ്ഥലത്താണ് കുറച്ച് ഹൈറ്റ് വ്യത്യാസം വരിക, അവിടെ നമ്മൾ അതിനനുസരിച്ചുള്ള ഹൈറ്റ് എടുക്കും. അതേപോലെ തന്നെ വഴിയുടെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ നമുക്ക് നിലവിലുള്ള വഴികളൊന്നും തന്നെ തടസ്സപ്പെടില്ല. അപ്പോൾ അവിടെ നമ്മൾ പരമാവധി വഴിയിലേക്ക് വഴി കൊടുക്കത്തക്ക രീതിയിൽ റോഡിൽ അങ്ങനെ ചെയ്യും. അതേപോലെ തന്നെ റാമ്പുകൾ നൽകിക്കൊണ്ട് കൃഷിസ്ഥലത്തിലേക്ക് ട്രാക്ടർ ഇറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ നിലവിലുള്ള ജലസ്രോതസ്സുകളെ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. അല്ലെങ്കിൽ അതായത് കൾവട്ടുകളും ഒരു ചെറിയ പാലവും, 7 കൾവട്ടും ചെറിയൊരു പാലവും കൂടി നിർമ്മിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ തോടുകളും ഒന്നും തന്നെ തടസ്സപ്പെടുത്തുന്നില്ല നിർമ്മിതി. അവിടെയൊക്കെ കൾവട്ടുകൾ പണിതിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജലസേചന സൗകര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടാവില്ല അവിടെ. അതൊക്കെ കൂടി പരിഗണിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പം അതാണ് ജനറലായിട്ട് ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സംശയങ്ങൾ. പിന്നെ കിണറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കിണറിന്റെയൊക്കെ സ്പേസ് നമ്മൾ നോക്കിയിട്ട് മാക്സിമം നിലനിർത്താൻ കഴിയുമെങ്കിൽ, പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യും. അതല്ല, നമ്മൾ നടുവിലൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഏറ്റെടുക്കാതെ പറ്റില്ല. അപ്പൊ അതിന് പകരം സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള വാല്യുവേഷൻ ഒക്കെ ഉള്ള ഇതുകളൊക്കെ നിങ്ങളുടെ അതിൽ പരിഗണിക്കും. പിന്നെ കല്ല്, പുതിയ കല്ല് എന്ന് വെച്ചാൽ പഴയ കല്ല് അല്ല, ഇപ്പൊ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള കല്ലുകൾ നിലവിലുള്ള റോഡിന്റെ അലൈൻമെന്റ് ആണ്. അത് IFPI അംഗീകരിച്ച അലൈൻമെന്റിന്റെ കല്ലുകളാണ് 20 മീറ്റർ വീതിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഈ ട്രാക്ടർ ഇറങ്ങുമ്പോൾ കുറെ കല്ലുകൾ, അതുകൊണ്ടാണ് നമ്മൾ
ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി, അത് വീണ്ടും പുനഃസ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് ഇവർക്ക് കൃത്യമായ ഒരു സ്കെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രവൃത്തി അറേഞ്ച് ചെയ്തതാണ്. തുടങ്ങിയപ്പോഴേക്കും മഴയായിട്ടുണ്ട്. മഴയൊപ്പം തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടി ഇപ്പൊ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു അലൈൻമെന്റിൽ വേറെ തടസ്സം ഉണ്ടാവില്ല. അപ്പൊ നിലവിൽ 20 മീറ്റർ വീതിയിലാണ് നമ്മൾ ഇപ്പൊ കല്ലിട്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ കല്ലുകൾ, അതായത് കിഫ്ബി ഗവൺമെന്റും അംഗീകരിച്ച കല്ല്. അപ്പൊ അതിലിനി മാറ്റമൊന്നും ഉണ്ടാവില്ല. തോന്നൂർക്കര, വെങ്ങാനെല്ലൂർ, ചേലക്കര എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ട പാതയിലൂടെയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത്. പോളിടെക്നിക് കോളേജിൽ നടന്ന ചർച്ചയിൽ വന്നെത്തിയവരുടെ സംശയങ്ങൾക്കും പരാതികൾക്കും പരിഹാരമാർഗം കണ്ടെത്തുന്നതിനുള്ള പൊതുചർച്ചയാണ് നടന്നത്. തൃശൂർ കിഫ്ബി ആർഐമാരായ സേവിയർ എ, സിനി കെ, കിഫ്ബി ക്ലർക്ക് ബബിത ജോസ്, കേരള റോഡ് ഫണ്ട് ബോർഡ് എഇ ഹാപ്പി വിവി, കെആർഎഫ്ബി പ്രൊജക്ട് എഞ്ചിനീയർ ബിബിൻ ടിപി, KIFB, ലാൻഡ് ആന്റ് അക്യൂസിയേഷൻ വാല്യുവേഷൻ അസിസ്റ്റന്റ് കെ ബിലാൽ ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ, 20-ാം വാർഡ് മെമ്പർ വി കെ നിർമ്മല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ഡോൺബോസ്കോ കോളേജ് അധികൃതരായ ഡോക്ടർ ജോയ് ഉള്ളാട്ടിൽ, ലിസി സിറിയക്, സെബാസ്റ്റ്യൻ കെ വി എന്നിവർ ചർച്ചയിൽ സജീവ സാന്നിധ്യം വഹിച്ചു. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ മറുപടിക്ക് ശേഷം കളക്ടർ ചുമതലപ്പെടുത്തിയ ഓഫീസർ വളരെ കൃത്യമായി അതിൻ്റെ മറുപടി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരാശങ്കയും നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഒരു തവണയിൽ കൂടുതൽ നമ്മുടെ പരാതികൾ ആക്ഷേപങ്ങൾ കേൾക്കാൻ നിയമപരമായി തന്നെ സാധിക്കുമെന്നത് ചരക്കരെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഒരു വികസനത്തിന് സാധ്യമാകുന്ന ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക് എതിരഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കുന്നതാണ്. ഏതായാലും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ യോഗത്തിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആധികാരികമായി തന്നെ അതിനൊരു മറുപടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിനുശേഷവും നമ്മുടെ സ്ഥലം ഏറ്റെടുക്കലും അതുപോലെ തന്നെ അതിന് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരികയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലയിൽ അത് പരിഹരിക്കാൻ ഇപ്പോൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ നമുക്കിതിൽ വേറെ കൂടുതൽ സമയം എന്ന് പറയുന്നത് നമുക്ക് ഇത്തരം ചർച്ചകൾക്ക് ആണ് ഉപയോഗപ്പെടുത്തേണ്ടത്. സി സി ന്യൂസ്, ചേലക്കര.